ജമ്മുകശ്മീർ വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള പാകിസ്ഥാൻ ക്ഷണം ഇന്ത്യ തള്ളി എന്നാൽ അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ച് വിദേശ സെക്രട്ടറി തലത്തിൽ ചർച്ചയാകാമെന്ന് ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു ബാരാമുള്ളയിൽ പുലർച്ചെ നടന്ന ഭീകരാക്രമണത്തിൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു കശ്മീർ വിഷയത്തിൽ വിദേശ സെക്രട്ടറി തലത്തിൽ ചർച്ചയാകാമെന്ന പാക് നിർദ്ദേശം തള്ളിയ ഇന്ത്യ ഭീകരതയാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കി കശ്മീർ വിഷയത്തിലെ പ്രധാന പ്രശ്നം അതിർത്തി കടന്നുള്ള തീവ്രവാദമാണെന്നും അത് ചർച്ച ചെയ്യാൻ സെക്രട്ടറി തല ചർച്ചയാകാമെന്നും ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണെന്നും ഈ വിഷയത്തിൽ പാകിസ്ഥാന് കാര്യമൊന്നുമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് പാക് വിദേശ സെക്രട്ടറി ഐസാസ് ചൌധരിയാണ് രണ്ട് ദിവസം മുമ്പ് വിദേശ സെക്രട്ടറി എസ് ജയശങ്കറെ ചർച്ചയ്ക്കായി ക്ഷണിച്ചത് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് ഇന്ത്യയുടെ പാക് സ്ഥാനപതി ഗൗതം ബംബേവാലയാണ് പാക് വിദേശ മന്ത്രാലയത്തിൽ നൽകിയത് പാക് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് സർത്താജീസ് നേരത്തെ തന്നെ ഇന്ത്യയെ ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു ബാരാമുള്ളയിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ നടന്ന ആക്രമണത്തിലാണ് രണ്ട് ജവാന്മാർക്ക് പുറമെ ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടത് കശ്മീരിലെ ഐക്യരാഷ്ട്രസഭയിലെ ഓഫീസിലേക്ക് വിഘടനവാദികൾ മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കശ്മീർ വിഷയം അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത് താഴ്വരയിൽ തുടരുന്ന സംഘർഷത്തിൽ ഇതുവരെയായി അറുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു മാതൃഭൂമി ന്യൂസ് ഡൽഹി പാകിസ്ഥാനോട് വാക്പയേറ്റ് എന്തിന് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നയതന്ത്ര വിദഗ്ധൻ എം കെ ഭദ്രകുമാർ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ പി ജെ വിൻസെന്റ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ ബിജെപി നേതാവ് എം ടി രമേശ് എന്നിവർ